Good afternoon and happy Christmas to all the viewers, and I'm Prajin Seekandan joining you on Live News. നിരവധി വാർത്തകൾ വരുന്നുണ്ട് ക്രിസ്മസ് ദിനത്തിലും. വാർത്തകളിലേക്ക് കടക്കുന്നു. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ലൈവ് ന്യൂസ് കടക്കുന്നത്. ഇ പി ജയരാജനെതിരെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളാതെ പി ജയരാജൻ നാടിന്റെയും പാർട്ടിയുടെയും താൽപര്യത്തിന് വഴങ്ങിക്കൊണ്ടുള്ള നിലപാടാകണം നേതാക്കളുടെയും അംഗങ്ങളുടെയും. അതിൽ വ്യതിചലനമുണ്ടായാൽ ചൂണ്ടിക്കാട്ടും, തിരുത്താൻ ആവശ്യപ്പെടുമെന്ന് പി ജയരാജൻ പറഞ്ഞു. പാർട്ടി ചൂണ്ടിക്കാണിക്കും, തിരുത്താൻ ആവശ്യപ്പെടും, തിരുത്തുന്നില്ലെങ്കിൽ സി പി എമ്മിൽ അവർക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കും. അതായി പാർട്ടിയുടെ സവിശേഷത. ഞാനിവിടെ വലതുപക്ഷ മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്, ഉണ്ടോ കോൺഗ്രസിനകത്ത് ഇത്? വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് ഒന്ന് ചേരുന്നത്. അരുൺ, സി പി എമ്മിൽ പുതുതായി ഉടലെടുത്തിരിക്കുന്ന ഈ വിവാദം, ഇ പി ജയരാജനെതിരെയുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേട് ആരോപണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പി ജയരാജൻ എന്ന സൂചനയുള്ള വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഈ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം. എങ്ങനെയാണ് ഈ വിഷയം കണ്ണൂരിലും പ്രത്യേകിച്ച് ഉത്തര മലബാറിലൊക്കെ ചർച്ചയാവുന്നത്? സി പി എം എങ്ങനെയായിരിക്കും ഈ വിവാദത്തിൽ ഇനി മുന്നോട്ട് നീങ്ങുക? പ്രജിൻ, ആയുധം കാഞ്ഞങ്ങാട് വെച്ച് നടന്ന സി പി എമ്മിൻ്റെ ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ്, അതിലെ പ്രസംഗത്തിനിടെയാണ് പി ജയരാജൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗത്തിൽ ഇ പി ജയരാജന് എതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അത്തരത്തിലുള്ള പരാതി, അത് ആരോപണങ്ങൾ അതിൽ ഉറച്ച നിലപാടുമായി പി ജയരാജൻ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സി പി എം ഈ ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ മറ്റു നേതാക്കളൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മളെല്ലാവരെയും തന്നെ, അതായത് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കണ്ണൂരുണ്ട്, അവരുടെ എല്ലാം പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് എല്ലാവരും തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വെള്ളിയാഴ്ച ചേരാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും, അവിടെ ഇത് പരിഗണിക്കും എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ മാത്രം അത്ര കർശനമായിട്ടുള്ള, അത്ര കരുതലോടെയാണ് സി പി എം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അതിനിടെയാണ് ഒരു പൊതുവേദിയിൽ വെച്ച് പി ജയരാജൻ ആ നിലപാട് വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് പാർട്ടിക്ക് അത് ഈ ജനങ്ങളുടെ താല്പര്യക്കനുസൃതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തോട്ട് പോകേണ്ടി വരുമെന്ന അതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പി ജയരാജൻ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. നേരിട്ട് ഇ പി ജയരാജൻ്റെയോ ഈ വിഷയമോ പ്രതിപാദിച്ചല്ല ഇത്തരമൊരു പരാമർശം നടത്തിയതെങ്കിൽ പോലും പി ജയരാജൻ ലക്ഷ്യമിടുന്നത് അതുതന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. പി ജയരാജൻ്റെ വാക്കുകളിൽ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിൽ ഇത് സജീവ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ഇനി ഉറ്റുനോക്കുന്നത്. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ടത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി ജയരാജൻ ഈ വിഷയത്തിൽ എന്തൊക്കെയായിരിക്കും വിവരങ്ങൾ, അതായത് ഇപ്പോൾ നിലവിലുള്ള ആരോപണങ്ങൾക്ക് പുറമെ കൂടുതൽ വിവരങ്ങൾ കൈമാറുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൈമാറുമോ അല്ലെങ്കിൽ അത് ഉന്നയിക്കപ്പെടുമോ എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. അതിനുശേഷം പാർട്ടി സംസ്ഥാന നേതൃത്വം ഇതിൽ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്നുള്ളതും വളരെ ആകാംക്ഷയോടെയാണ്, അല്ലെങ്കിൽ അതിലൊരു ആശങ്കയും സി പി എമ്മിൽ ജില്ലയിലെ പാർട്ടി പ്രവർത്തകരുടെയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ പോലും നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങളെ മറികടക്കുക, ഈ പരാതിയെ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് എളുപ്പമാകില്ല. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലും പുറത്തു വന്നത്. അതായത് ഇ പി ജയരാജൻ്റെ മകൻ, ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, ഡയറക്ട് ബോർഡ് അംഗമായിട്ടുള്ള കാര്യങ്ങളിലെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം പി ജയരാജൻ എടുക്കുന്ന നിലപാട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൂടുതൽ ആരോപണങ്ങൾ വിവരങ്ങൾ കൈമാറുകയാണെങ്കിൽ സ്വാഭാവികമായും ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം കുരുക്കുമുറുകും, അത്തരത്തിൽ വീണ്ടും അതൊരു സജീവ ചർച്ചയായി മാറും എന്നതിൽ സംശയമില്ല. അത് ഇ പി ജയരാജനെ മാത്രമായിരിക്കില്ല ബാധിക്കുക, സി പി എം പാർട്ടിയെ ബാധിക്കും, അതോടൊപ്പം തന്നെ സർക്കാരിനെ പ്രതിച്ഛായ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിൽ ഈ രാഷ്ട്രീയ വിവാദം രൂപപ്പെടുമെന്നതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. പ്രജിൻ. അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് ഒന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. ഇ പി ജയരാജനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ ഇടപെട്ട് സി പി ഐ എം കേന്ദ്ര നേതൃത്വം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചേരുന്ന പി ബി യോഗം ഈ വിഷയം പരിശോധിക്കും. സംസ്ഥാന സെക്രട്ടറിയോട് കേന്ദ്ര നേതൃത്വം വിശദാംശങ്ങൾ തേടിക്കഴിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ്
ഡൽഹിയിൽ നിന്നും ചേർന്ന് നിതിൻ, ഈ വിഷയം കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കുകയാണ്, അതിൽ കൃത്യമായ പരിശോധന ഉണ്ടാകും, ഇടപെടൽ ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നു. നിലവിൽ പ്രാഥമികമായ പരിശോധനകൾ അല്ലെങ്കിൽ വിവരശേഖരണങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ടോ കേന്ദ്ര നേതൃത്വം? പ്രജിൻ, ഇതിനകം തന്നെ സംസ്ഥാന നേതൃത്വത്തോട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. അതുമാത്രമല്ല, കേന്ദ്ര കമ്മിറ്റി അംഗം, ഇ പി ജയരാജ് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ തന്നെ പാർട്ടിതല അന്വേഷണം നേരിടണമെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി വേണം. സ്വാഭാവികമായിട്ടും നാളത്തെ, അതായത് ക്ഷമിക്കണം, ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചേരുന്ന പി ബി യോഗത്തിൽ ഒരു വിശദമായ ചർച്ചയ്ക്ക് സാധ്യതയില്ല. അതൊരു അടുത്ത മാസം ചേരാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായും ഒരു വിശദമായ ചർച്ച സംസ്ഥാന ഘടകം ഈ വിഷയം ഉയർത്തിയാൽ. സ്വാഭാവികമായിട്ടും പൊതു രാഷ്ട്രീയ ചർച്ചയും കൂടാതെ അടുത്ത മാസം ചേരാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ടയുമാണ് ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചയിൽ പോലും ഇപ്പോൾ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലം, അത് കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണം, സ്വാഭാവികമായിട്ടും പി ബി യോഗം പരിശോധിക്കും. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഇതിനകം തന്നെ വിശദാംശങ്ങൾ സംസ്ഥാന നേതൃത്വത്തോട് ആരാഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഗുരുതര ആരോപണമാണ്, അതും പാർട്ടി ഫോറത്തിൽ തന്നെ ഉയർത്തിയിരിക്കുന്നത്. തെറ്റുതിരുത്തൽ രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് അത്തരം ഒരു ആരോപണം ഉയർന്നത്. ആ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഒരു വിശദമായ ചർച്ചയില്ലെങ്കിൽ പോലും ഒരു പ്രാഥമിക പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ബന്ധു നിയമനമടക്കം, കൂടാതെ ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇ പി യുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഈ ഒരു ആരോപണത്തെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. എന്തായാലും ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന പി ബി യോഗം ഡൽഹിയിൽ ചേരുന്നത്. ആ യോഗത്തിലൊരു പരിശോധന ഉണ്ടാകും, അതിനുശേഷമാകും പിന്നീടൊരു ചർച്ച ഉണ്ടാവുകയുള്ളൂ. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇ പി ജയരാജനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ പ്രാഥമിക പരിശോധനയുമായി സി പി ഐ എം. പദ്ധതിയിൽ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനുമുള്ളത് 50 ലക്ഷം രൂപയുടെ നിക്ഷേപമെന്നാണ് കണ്ടെത്തൽ. ലൈസൻസ് നൽകിയത് റിസോർട്ടിനാണെന്ന വാദവും നിഷേധിക്കുന്നതാണ് സി പി ഐ എമ്മിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വിവരങ്ങളുമായി അരുൺ പൂപ്രംബ, കാസർഗോഡ് നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. അരുൺ, ഈ വിഷയത്തിൽ സി പി ഐ എം പ്രാഥമികമായ ചില വിവരങ്ങൾ തേടിക്കഴിഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് നേരത്തെ തന്നെ ഈ രീതിയിൽ സി പി എം നേതൃത്വത്തിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതുമാണ്. പ്രത്യേകിച്ചും ഈ രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എൽ ഡി എഫ് കൺവീനറായിരുന്നിട്ട് കൂടി ഇ പി ജയരാജൻ പങ്കെടുത്തതുമില്ല. അന്നേ ഉയർന്ന ചോദ്യങ്ങളുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു ഇ പി ജയരാജനെന്ന്. അതൊക്കെ ആ സമയത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് പാർട്ടിയിൽ ചർച്ചയായിട്ടുണ്ടോ? കണ്ണൂരിലൊക്കെ തന്നെ ഈ വിഷയം മുമ്പേ തന്നെ ചർച്ചയിലുള്ളതാണ്, പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇത് എങ്ങനെ വന്നു, അത് പി ജയരാജൻ തന്നെയാണ് എന്ന രീതിയിലുള്ള വാർത്തകളും സൂചനകളും വരുന്നു. ഇപ്പോൾ ഈ 50 ലക്ഷത്തോളം രൂപയുടെ ഒരു നിക്ഷേപമുണ്ട് എന്ന വിവരം എങ്ങനെയാണ് പാർട്ടി ശേഖരിച്ചത്? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെ അരുൺ? പ്രജിൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സി പി ഐ എം സംസ്ഥാന സമിതി യോഗത്തിലാണ് പി ജയരാജൻ ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഇ പി ജയരാജനെതിരെ ഉന്നയിച്ചത്. അതിനു പിന്നാലെ അത് രാഷ്ട്രീയ ഒരു വിവാദമായി രൂപപ്പെടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് സി പി ഐ എം ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിയത്. ഈ പ്രാഥമിക പരിശോധനയിൽ എന്നാൽ സി പി എം വിലയിരുത്തുന്നത് ഇത് നിലവിൽ പ്രചരിക്കുന്നത് പോലെയുള്ള പ്രചരിക്കുന്ന തലത്തിലല്ല ഇത് ഉണ്ടായിട്ടുള്ളത്. അതായത് നിലവിൽ 30 കോടിയുടെ പദ്ധതി ാണ് ഈ ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് ഈ ഡയറക്ട് ബോർഡ് അംഗങ്ങളായി ഈ ഇ പി ജയരാജന്റെ മകനും അതോടൊപ്പം തന്നെ ഭാര്യയും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിൽ 50 ലക്ഷം രൂപയുടെ മാത്രം നിക്ഷേപമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത് എന്നതാണ് സി പി എം വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ആന്തൂർ നഗരസഭയ്ക്ക് കീഴിലെ വെള്ളിക്കില്ലാണ് ഈ റിസോർട്ട് നിർമ്മാണം പണിതത്. അതുകൊണ്ട് തന്നെ അവിടെ അനുമതി നൽകിയത് ഒരു ആയുർവേദ ആശുപത്രി അല്ലാതെ റിസോർട്ടിനല്ല എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം സി പി ഐ എം നേതൃത്വം കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിലൊരു വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ പ്രചരിക്കുന്നത് പോലെയല്ല ഇത്തരം ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് സി പി എം പ്രാഥമിക പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. എന്നാൽ ഇതിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സി പി എം കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ഈ ആരോപണം ഉന്നയിച്ചത് പി ജയരാജനാണ്. പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൻ്റെ പ്രാരംഭ നടപടികളും അതോടൊപ്പം തന്നെ 2017 ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കേവലമായി സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് അന്നീ നടന്ന ഘട്ടത്തിലെ കൂടുതൽ വിവരങ്ങൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ്റെ കയ്യിൽ ഉണ്ട് എന്നത്
എന്ന തരത്തിൽ ആ വിവരങ്ങളുണ്ട്. അത് സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് പരിഗണിക്കുമ്പോൾ അത്തരം വിവരങ്ങൾ കൂടി കൈമാറാനുള്ള സാധ്യത കൂടി പാർട്ടി നേതൃത്വം കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ആ ഘട്ടത്തിൽ, അതായത് ഈ റിസോർട്ടിൻ്റെ നിർമ്മാണ ഘട്ടത്തിലൊക്കെ പ്രാദേശികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇതിൽ ഉയർന്നിരുന്നു. ആ പരിഷത്തിൻ്റെ ഉൾപ്പെടെ, അതോടൊപ്പം പ്രാദേശിക CPIM ഘടകത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പാർട്ടി തലത്തിൽ തന്നെ അത് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. CPIMനെ സംബന്ധിച്ചിടത്തോളം ആന്തൂർ എന്നുള്ളത് പ്രധാനപ്പെട്ട പാർട്ടി കേന്ദ്രമാണ്. അവിടെ അത്തരം ഒരു വിഷയം ഉയർന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ തന്നെ അത് പാർട്ടി തലത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് ഈ ഇപ്പോൾ പി ജയരാജൻ ഇത്തരം ഒരു ആരോപണമായി രംഗത്ത് വരുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പി ജയരാജൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അത് ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നത് കൂടി പാർട്ടി നേതൃത്വം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി നേതൃത്വം ഇതിനെ കാണുന്നത്. എന്തായാലും ഇപ്പോൾ പരസ്യ പ്രതികരണം നടത്തരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് പാർട്ടി നേതാക്കളൊന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പ്രതികരിച്ചാൽ മതി എന്നുൾപ്പെടെയുള്ള നിർദ്ദേശം എന്തായാലും പാർട്ടി നേതൃത്വം ഇതിനകം നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ വളരെ ഗൗരവത്തോടെ കരുതലോടെയാണ് ഈ വിഷയത്തെ ഇപ്പോൾ CPIM നേതൃത്വം കാണുന്നത്. പ്രജിൻ കാസർഗോഡ് നിന്നും അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക് ലൈവ് ന്യൂസ് കടക്കുന്നു. വനിതാ പ്രവർത്തകയോടുള്ള മോശം പെരുമാറ്റത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിയമം ഏരിയാ കമ്മിറ്റി അംഗമായിരുന്ന JJ അഭിജിത്തിനെതിരെ കടുത്ത നടപടിക്ക് CPIM. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുന്നോടിയായി വിശദീകരണം തേടും. വിവരങ്ങളുമായി തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്തും ചേരുന്നത്. തനേഷ്, ഈ വിഷയം ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് ജില്ലാ നേതൃത്വത്തിൽ. നിലവിൽ ഈ വനിതാ പ്രവർത്തകയോട് മോശമായി പെരുമാറി എന്നൊരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉള്ളത്. എന്നാൽ അതിൽ കൂടുതലുള്ള നടപടിയിലേക്ക് പാർട്ടി കടക്കുന്നു. അതിന് യഥാർത്ഥ കാരണം എന്ത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രായത്തട്ടിപ്പിൽ നിർദ്ദേശം നൽകി ആണാവൂർദാകപ്പൻ എന്നുള്ള ആ ശബ്ദരേഖ, അത് വലിയ വിഷയമായി പാർട്ടി എടുക്കുകയാണോ, അതിലായിരിക്കുമോ നടപടി? പ്രജിൻ, ഇത് കേവലം JJ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പാർട്ടി നേതാവിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഈ CPIM കാണുന്നത്. കാരണം അത്രത്തോളം ഈ ജില്ലയിലെ യുവജന വിദ്യാർത്ഥി നേതാക്കൾക്കിടയിൽ അരാജകത്വ പ്രവണതകളും ഒപ്പം തന്നെ ലഹരി ഉപയോഗം അടക്കമുള്ള തെറ്റായ ശീലങ്ങളും വളരെ സജീവമാണ് എന്ന ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ SFI ജില്ലാ ഘടകത്തിലെ പ്രധാന ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ ഒരു ഫ്രാക്ഷൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. അവിടെ ഉയർന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ MV ഗോവിന്ദനെ പോലും അത്ഭുതപ്പെടുത്തിയെന്നാണ് പിന്നീട് നേതാക്കൾ തന്നെ വിശദീകരിച്ചത്. കാരണം ഈ കമ്മിറ്റി പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് അന്ന് MV ഗോവിന്ദൻ പറഞ്ഞത്. അത്രത്തോളം രൂക്ഷമായ പ്രശ്നങ്ങൾ ഈ തിരുവനന്തപുരത്തെ യുവജന വിദ്യാർത്ഥി നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ലഹരി ഉപയോഗം, അതുപോലെ തന്നെ സഹപ്രവർത്തകരായ വനിതാ നേതാക്കളോടുള്ള പെരുമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഒട്ടേറെ പരാതികൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നിയമം ഏരിയ കമ്മിറ്റി അംഗമായ മുൻ SFI ജില്ലാ സെക്രട്ടറി കൂടിയാണ് JJ അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വനിതാ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്നത്, മറ്റൊന്ന് മദ്യപിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തേക്ക് വന്നിരുന്നു. അതും DYFI ലഹരി വിരുദ്ധ പ്രചരണ പരിപാടിക്ക് ശേഷമാണ് ബാറിൽ കയറി മദ്യപിക്കുന്ന വീഡിയോ പുറത്തു വന്നത്. ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസം പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എല്ലാ കാലത്തും പാർട്ടിയിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. ഒരു വിഭാഗം നേതാക്കൾ ജില്ലാ നേതൃത്വത്തിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ ശുദ്ധീകരണ പ്രക്രിയ നടത്തണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. അതനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന നേതൃത്വവും മുന്നോട്ട് വച്ചിരുന്നു. അതാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് JJ അഭിജിത്തിനെതിരെയുള്ള നടപടി. ഇയാളെ കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അത് സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയാൽ പോരാ എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് പുറത്താക്കാതിരിക്കാനുള്ള കാരണം കാണിക്കാൻ നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ JJ അഭിജിത്ത് ഒപ്പം തന്നെ ഇപ്പോൾ നിലവിലെ SFI ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഇരുവരെയും സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനവും ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരുന്നു. അത്തരത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ജില്ലയിലെ പാർട്ടി പോകുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു ശുദ്ധീകരണം അനിവാര്യമാണ് എന്ന് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രജിൻ, ശരി, തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഉന്തിയ പല്ല് അയോഗ്യതയായപ്പോൾ അട്ടപ്പാടിയിലെ ഗോത്രവർഗ യുവാവിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോലി എന്ന സ്വപ്നം നഷ്ടമായി. അട്ടപ്പാടി പുത്തൂർ ആനവായൂരിലെ വെള്ളിയുടെ മകൻ മുത്തുവിനാണ് പല്ലിന്റെ തകരാർ തടസ്സമായത്. എന്നാൽ വനം വകുപ്പിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ലെന്നും PSC നിയമന ചുമതലയെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നും ചേരുന്നു. നിഖിൽ,
ദൗർഭാഗ്യകരമാണ് ഈ സംഭവം. ഉന്തിയ പല്ല് ഉള്ളത് കൊണ്ട് ഒരു സർക്കാർ ജോലി നഷ്ടമാവുന്നു. പക്ഷേ ഇതിൽ കൃത്യമായൊരു വിശദീകരണം സർക്കാർ നൽകുന്നുണ്ടോ? മന്ത്രി എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത്? അതോടൊപ്പം തന്നെ ഈ പി എസ് സിയും പറയുന്നു കൃത്യമായ യോഗ്യതകൾ ഉണ്ട്, യോഗ്യതാ മാനദണ്ഡങ്ങളുണ്ട്, അത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ജോലി ലഭിക്കാത്തത് മുത്തുവിനെന്നാണ്. നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, മന്ത്രി പൂർണ്ണമായി പറയുന്നത് ഈ കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥയ്ക്കൊപ്പം തന്നെയാണ് വനംവകുപ്പ് എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇത് ഗൗരവത്തോടുകൂടി പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പി എസ് സി വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ ചില തസ്തികകളിലേക്ക് യോഗ്യതകളും അയോഗ്യതകളും സ്പെഷ്യൽ റൂളിൽ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇത് കണ്ടെത്തിയാൽ ഉദ്യോഗാർത്ഥിയെ അയോഗ്യനാക്കാനുള്ള അധികാരം പി എസ് സിക്ക് ഉണ്ട് എന്നുള്ളതുമാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. ഉന്തിയ പല്ല്, മുൻപല്ല് ഉൾപ്പെടെയുള്ളവ ചില തസ്തികകളിലേക്കുള്ള അയോഗ്യതയാണെന്നും പി എസ് സി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ മുത്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ജോലി. ഒരുപാടധികം നാളായി ആനവായി ഊരിൽ താമസിക്കുന്നയാളാണ്. മുക്കാലിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ ഊര്. 18,000 രൂപ കൊടുത്ത് വേണമെങ്കിൽ മുത്തുവിന് ഈ പല്ലിൻ്റെ നിര തെറ്റിയുള്ള അത് മാറ്റിയെടുക്കാം, ശസ്ത്രക്രിയയിലൂടെ മാറ്റിയെടുക്കാനാകും. പക്ഷേ ദിവസക്കൂലിക്ക് തന്നെ ദിവസത്തെ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് തന്നെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ 18,000 രൂപ കൊടുത്ത് ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളത് അപ്രായോഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ആളുകൾ, നമ്മൾ ഈ വാർത്ത നൽകിയതിന് പിന്നാലെ 24 തന്നെ ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ട് ഇതിന് സഹായം നൽകാമെന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള തടസ്സം, എഴുത്തു പരീക്ഷയും ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവും എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഇത്തരത്തിലൊരു പ്രയാസം പി എസ് സി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി ഇത് പരിഹരിച്ച് വീണ്ടും ഇതിലൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ മുത്തുവിന് ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് ഒരു പക്ഷേ ഈ പെർഫോമൻസ് അനുസരിച്ച് അത് ലഭ്യമാകുമോ എന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഈ യുവാവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാകുമെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കുമെന്നാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും അതോടൊപ്പം തന്നെ മന്ത്രി കെ രാധാകൃഷ്ണനും ഒക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു നടപടി എന്നുള്ളത്. പി എസ് സി എന്തായാലും തങ്ങളുടെ ഭാഗത്ത് പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിക്കുന്നു. കാലങ്ങളായി നടപ്പാക്കി പോരുന്ന ഒരു രീതിയാണിത് എന്നാണ് പി എസ് സി പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ മാറ്റം വരണം എന്നുള്ള ആവശ്യമാണ് പൊതുസമൂഹം സോഷ്യൽ മീഡിയയിലും മറ്റും ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഉന്നയിക്കുന്നത്. പ്രജി, തീർച്ചയായിട്ടും സങ്കടമുള്ള വാർത്തയാണ്, ദൗർഭാഗ്യകരമാണ്. പക്ഷേ എങ്കിലും അധികൃതർ കൃത്യമായ ഒരു തീരുമാനം ഇതിൽ എടുക്കട്ടെ എന്ന് 24 പ്രതീക്ഷിക്കുകയാണ്. നിഖിൽ പ്രമേഷാണ് പാലക്കാടും വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്, ലൈവ് ന്യൂസ് തുടരുകയാണ്. അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. മുൻകരുതൽ വാക്സിനേഷൻ വേഗത്തിലാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കർമ്മ പദ്ധതി. മറ്റന്നാൾ നടക്കുന്ന മോക് ഡ്രില്ലിന് മുന്നോടിയായി നാളെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. മാസ്ക് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ നിർദ്ദേശിച്ചു. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആർ കെ, ഈ കോവിഡിന്റെ കാര്യത്തിൽ പുതുതായുള്ള വകഭേദമാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശത്തിന് തന്നെ കാരണം. നിലവിൽ എങ്ങനെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കാര്യത്തിൽ ഇടപെടുന്നത്? എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നു പുതുതായി? ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അത് ഈ മുൻകരുതൽ വാക്സിനുകൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിലവിൽ 28% ആളുകൾക്ക് മാത്രമാണ് രാജ്യത്ത് ഈ കരുതൽ വാക്സിനുകൾ എടുത്തവരായിട്ട് ഉണ്ടായിരുന്നത്. ആ സംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നടക്കുന്നത്. അതിൽ ഏറ്റവും മുൻഗണന നൽകുന്നത് ഈ ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും. ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം ഈ വാക്സിനുകൾ, മുൻകരുതൽ വാക്സിൻ നൽകാനാണ് തീരുമാനം. അതിനുശേഷം മുൻഗണനാ ക്രമം അനുസരിച്ച് എല്ലാവർക്കും ലഭ്യമാക്കുന്ന വിധത്തിലേക്ക് നടപടികൾ സ്വീകരിക്കും. മോക് ഡ്രില്ല്, മറ്റന്നാളാണ് മോക് ഡ്രില്ല് നടക്കുന്നത്. ഈ മോക് ഡ്രില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ നാളെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നൽകേണ്ട നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഈ മോക് ഡ്രില്ല് നടക്കുന്ന ദിവസം തന്നെ ആ ഡേറ്റ അന്ന് വൈകിട്ട് തന്നെ ലഭ്യമാക്കാനും അന്ന് തന്നെ അത് വിലയിരുത്താനുമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വേഗത്തിൽ ഒരു പ്രതിരോധ സംവിധാനം കൃത്യമായി രൂപപ്പെടുത്താനായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. പ്രധാനമന്ത്രി ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ അവസാനത്തെ മൻ കി ബാത്തിൽ സംസാരിക്കുകയും ചെയ്തത്. ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാവരും പങ്കെടുക്കുന്നതിൽ ഗവൺമെന്റിന് എതിർപ്പില്ല. അതേസമയം മുൻകരുതൽ നടപടികൾ, മാസ്ക് അടക്കമുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ എല്ലാവരും മുൻകരുതൽ സ്വീകരിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആർ കെ, തുടരുക. അടുത്ത വാർത്ത കൂടി അറിയേണ്ടതുണ്ട് വിശദമായി.
ഫിഷറീസ് സർവകലാശാല വി സി നിയമനം റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ. സംസ്ഥാന നിയമം അനുസരിച്ചാണ് ഫിഷറീസ് വി സി നിയമനം നടത്തേണ്ടതെന്ന വസ്തുത ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നാണ് വാദം. സ്ഥാനം നഷ്ടപ്പെട്ട വി സി റിജി ജോൺ നൽകിയ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ആർ കെയിലേക്ക് ഒരിക്കൽ കൂടി. ആർ കെ, ഈ കുഫോസ് വി സി നിയമനത്തിൽ ഇപ്പോൾ നേരത്തെ തന്നെ ഇത്തരം വാദം ഉയർത്തിയതാണ്, ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. സർക്കാർ ഈ കുഫോസ് വി സി നിയമനം അത് യു ജി സി ചട്ടപ്രകാരമല്ല, ആ പരിധിയിൽ വരുന്നതല്ല എന്നാണ് സർക്കാരിന്റെ വാദം. എന്താണ് മറ്റ് കാര്യങ്ങൾ ഹർജിയിൽ പറയുന്നത്? നൽകാനായിട്ട് സർക്കാർ പ്രേരിപ്പിക്കപ്പെടുകയായിരുന്നു. കാരണം ഡോക്ടർ റിജി ജോൺ നൽകിയ ഹർജിയിൽ അത് ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെടും എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷ യാഥാർത്ഥ്യമായില്ല. സംസ്ഥാന സർക്കാർ ഈ ഹർജിയുമായി വരുന്നില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സുപ്രീംകോടതി ഈ ഹൈക്കോടതി വിധിയിൽ ഇടപെടാനായിട്ട് വിസമ്മതിച്ചത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിയമോപദേശം ലഭിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയൊരു ഹൈക്കോടതി ഉത്തരവിൽ ഒരു സ്റ്റേ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ച് സംസ്ഥാനം ഉയർത്തുന്ന വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൺകറന്റ് ലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതല്ല കാർഷിക വിദ്യാഭ്യാസം. കാർഷിക വിദ്യാഭ്യാസത്തിന്റെ കീഴിലാണ് ഈ കുഫോസ് വരുന്നത്. അതുകൊണ്ട് കുഫോസിലേക്ക് നടത്തിയ നിയമനം, ആ നിയമനത്തിന് യു ജി സി ചട്ടങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകളോ പാലിക്കേണ്ട ആവശ്യമില്ല, സംസ്ഥാന നിയമത്തിനാണ് പ്രാധാന്യമുള്ളത്, ഇത് ഹൈക്കോടതി പരിഗണിച്ചില്ല, ഇതാണ് സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നത്. ഈ വാദത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ശരി, ആ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക് ലൈവ് ന്യൂസ് കടക്കുന്നു. വടകരയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നു. പലവ്യഞ്ജനക്കട നടത്തുന്ന അടക്കാത്തൊരു പുതിയാപ്പ സ്വദേശി രാജനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹദ്, ഇത് ഞെട്ടിക്കുന്ന വാർത്തയാണ്, വടകരയിൽ ഇത്തരത്തിൽ വ്യാപാരിയെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നു എന്നുള്ളത്, ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയിട്ടാണ് ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഈ പലവ്യഞ്ജന കട നടത്തുന്ന രാജനെയാണ് കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സ്വർണവും അതുപോലെ തന്നെ പണവും ഈ കടയിൽ നിന്നും അപഹരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം രാത്രി ഏറെ വൈകിയും ഈ രാജൻ വീട്ടിലെത്താതായപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകൾ തിരിഞ്ഞ് ഈ കടയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് രാജനെ കടയിൽ നിലത്ത് വീണ് കിടക്കുന്ന രീതിയിൽ കണ്ടെത്തുന്നത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് മരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ രാജൻ്റെ ശരീരത്തിൽ ആസകലം ഇത്തരത്തിൽ മുറിവുകളും പാടുകളും ഒക്കെ തന്നെയുണ്ട്. അതായത് ഒരു പിടിവിലിക്കിടയിൽ ഇത്തരത്തിൽ മരണം സംഭവിച്ചതാണെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ പോലീസ് മറ്റൊരു നിരീക്ഷണത്തിൽ എത്തിയിട്ടുള്ളത് കാരണം ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ്. കാരണം ഈ ക്രിസ്മസിന്റെ തലേദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഒപ്പം തന്നെ ഈ കടയിൽ ഈ പണം വെക്കാറുണ്ടെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ, അതോടൊപ്പം തന്നെ രാജനെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്നാണ് നിലവിൽ പോലീസ് എത്തിയിട്ടുള്ള ഒരു നിഗമനം. എന്തായാലും പ്രദേശത്തെ സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. കൂടാതെ ഈ സംഭവം നടക്കുന്ന സമയങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ആരെല്ലാം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കൂടാതെ കടക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന രാജന്റെ ബൈക്കും കാണാതായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഉത്തരമേഖല ഐ ജി രാഹുൽ ആർ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രജിൻ, ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ലഹരിമരുന്നുമായി 3 യുവാക്കൾ ചാവക്കാട് എക്സൈസിന്റെ പിടിയിലായി. ഇവരിൽ നിന്ന് 25 LSD സ്റ്റാമ്പുകൾ പിടിച്ചെടുത്തു. തൃശൂർ മുല്ലശ്ശേരി പേനകം സ്വദേശി ശ്രീരാഗ്, പെരിങ്ങാട് സ്വദേശി അക്ഷയ്, പൂവത്തൂർ സ്വദേശി ജിത്തു എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന്. നിഖിൽ, ഈ പുതുവത്സരം അതോടൊപ്പം തന്നെ ക്രിസ്മസ് ഈ ഉത്സവ സീസണാണ്, ഈ സമയത്ത് ലഹരിമരുന്നിന്റെ ഒഴുക്കുണ്ടാകും എന്ന് നേരത്തെ തന്നെ ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പരിശോധന, എന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഡി ശ്രീകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു LSD സ്റ്റാമ്പുകളുമായി, ഏതാണ്ട് 25 LSD സ്റ്റാമ്പുകളുമായി 3 യുവാക്കൾ പിടിയിലായത്. ഇവർ നൽകിയിട്ടുള്ള വിവരമനുസരിച്ച് പുതുവത്സരത്തോടനുബന്ധിച്ച് വിവിധ ഈ ആഘോഷങ്ങൾ ഡി ജെ പാർട്ടികൾ അടക്കം സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ക്യാമ്പുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന LSD സ്റ്റാമ്പുകൾ എന്നുള്ളതാണ് അവർ എക്സൈസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം. തൃശൂർ മുല്ലശ്ശേരി പേനകം സ്വദേശി ശ്രീരാഗ്, പെരിങ്ങാട് സ്വദേശി അക്ഷയ്, പൂവത്തൂർ സ്വദേശി ജിത്തു എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള
മാരക മയക്കുമരുന്നുകൾ ലഭിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ സ്വയം ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണോ മറ്റ് ഏജന്റുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് ഇപ്പോൾ പരിശോധിച്ചു പോരുകയാണ്. എക്സൈസിന്റെ സെൻട്രൽ സോണും കമ്മീഷണർ സ്ക്വാഡും സംയുക്തമായി നടത്തിയ ഒരു പരിശോധനയിലായിരുന്നു ഇവർ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവരിത് കൊണ്ടുവന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഈ ദിവസങ്ങളിൽ മയക്കുമരുന്നിന്റെ കടത്ത് കൂടുതലായി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ എക്സൈസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അവരിപ്പോൾ പരിശോധനകൾ കർശനമാക്കിയിട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പരിശോധനകൾ തുടരുമെന്നാണ് എക്സൈസ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവാക്കൾ നേരത്തെയും സമാനമായ രീതിയിൽ കരിയറുകളായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ലൈവ് ന്യൂസിലേക്ക് തിരികെ അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ വൻ സ്വർണ്ണവേട്ട. രണ്ട് സംഭവങ്ങളിലായി 85 ലക്ഷം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, നിർബാധം തുടരുകയാണ് വിമാനത്താവളങ്ങൾ വഴിയുള്ള ഈ സ്വർണ്ണക്കടത്ത്. ഇന്നിപ്പോൾ 85 ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ക്രിസ്മസൊന്നും ഈ സ്വർണ്ണക്കടത്തിന് യാതൊരു തടസ്സവുമല്ലാന്ന് തെളിയിച്ചിരിക്കുകയാണ് സ്വർണ്ണ കള്ളക്കടത്തുകാർ. ഇന്നും നെടുമ്പാശ്ശേരി വഴി രണ്ട് പേർ സ്വർണം കടത്തിയിട്ടുണ്ട്. രാവിലെ 1 കിലോ സ്വർണവുമായി ദുബായ് നെടുമ്പാശ്ശേരി എയർ ഇന്ത്യ ഫ്ലൈറ്റിലെത്തിയ ഒരാളെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 45 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. മറ്റൊന്ന്, ഈ വിമാനത്തിലെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം കണ്ടെത്തിയത്. അത് ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ അതിനും വില വരും. ഈ പിടികൂടും എന്നുള്ള ഭയത്താൽ അവിടെ ഉപേക്ഷിച്ച് പോയതാകാം എന്നുള്ളതാണ് കസ്റ്റംസ് സംശയിക്കുന്നത്. ആ വിഷയത്തിലും കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. തുടർച്ചയായി നിർബാധം ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് തുടരുക തന്നെയാണ്. അത് ഉത്സവ നാളുകളിൽ പോലും അതിന് യാതൊരു കുറവുമില്ല. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം ഔഷധി. ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. മണ്ഡലപൂജയ്ക്ക് രണ്ടു നാൾ ശേഷിക്കെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. 100,000 തീർത്ഥാടകർ ഇന്ന് ദർശനത്തിനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. തങ്കയങ്കി ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും അഭിജിത്ത് സി വി ആണ് ചെയ്യുന്നത്. അഭി, ഇന്നും വലിയ തിരക്കുണ്ട് സന്നിധാനത്ത് എന്ന് മനസ്സിലാക്കുന്നു. ഇനിയുള്ള രണ്ടു ദിവസങ്ങൾ പ്രത്യേകിച്ചും തങ്കയങ്കി ഘോഷയാത്ര എത്താനുണ്ട്. അത് കഴിഞ്ഞ് മണ്ഡലപൂജയാണ്. അതുകൊണ്ട് ഒരുപാട് അധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ്. എന്തൊക്കെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ അതിനായി? തീർച്ചയായും പ്രജിൻ, ഇന്നും ക്രിസ്മസ് ദിനത്തിനും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 90,000 മുകളിൽ ഭക്തജനങ്ങൾ ഓൺലൈനായി ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ 100,000 ഒരു തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവധി ദിനങ്ങളൊക്കെ തന്നെയാണുള്ളത്. അതിനാൽ വലിയ രീതിയിൽ തീർത്ഥാടകരെ കേരളത്തിനുള്ളിൽ നിന്നും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരെ സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. 2 ദിനങ്ങൾ മാത്രമാണ് ഇനി മണ്ഡലപൂജയ്ക്ക് ശേഷിക്കുന്നത്. നാളെ തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര സന്നിധാനത്തെത്തും. ഇതിനായി വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് സന്നിധാനത്ത് പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ തങ്കയങ്കി എത്തുന്നത് പ്രമാണിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് മല കയറുന്ന അയ്യപ്പന്മാർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മാത്രമല്ല, ഉച്ചപൂജയ്ക്ക് ശേഷം 18-ാം പടി കയറുന്നതിനും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കാരണം 18-ാം പടി വഴിയാണ് തങ്കയങ്കി സന്നിധാനത്തിലേക്ക്, ശ്രീകോവിലേക്ക്, സോപാനത്തിലേക്ക് കയറ്റുന്നത്. അതിനാൽ ആ ഒരു ഭാഗം, 18-ാം പടി അടക്കമുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നാളെ ഉച്ചപൂജയ്ക്ക് ശേഷം അയ്യപ്പന്മാരെ 18-ാം പടി വഴി മുകളിലേക്ക് കയറ്റിവിടില്ല. എന്തായാലും മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ട്. തിരക്ക് കുറക്കുന്നത് അടക്കമുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇന്നും വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രജിൻ, ശരി. സി വി അഭിജിത്ത് ആണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. കോഴിക്കോട് ഗോവിന്ദപുരത്ത് അയ്യപ്പൻ വിളക്കിനിടെ ആന വിരണ്ടതിനെ തുടർന്ന് പരിശോധന കർശനമാക്കി വനം വകുപ്പ്. മുൻകൂർ അനുമതി ഇല്ലാതെ ആനയെ എഴുന്നള്ളിച്ചാൽ കേസെടുക്കുമെന്ന് സോഷ്യൽ ഫോറസ്ട്രി DFO അറിയിച്ചു. ഗോവിന്ദപുരത്ത് ഇടഞ്ഞ ആനയെ വീണ്ടും എഴുന്നള്ളിക്കുന്നത് വനം വകുപ്പ് തടഞ്ഞിട്ടുമുണ്ട്. വിവരങ്ങളുമായി VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ഈ അനുമതി ഇല്ലാതെയാണോ ഗോവിന്ദപുരത്ത് ഈ ആനയെ എഴുന്നള്ളിച്ചത്? ഇതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ?
പ്രജൻ ഗോവിന്ദപുരത്ത് ആനയെ എഴുന്നള്ളിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ആ അനുമതിയിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ എന്ന് വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഈ ആനയ്ക്ക് പാദരോഗമുണ്ട് എന്ന ഒരു പരാതി ലഭിക്കുകയും അതിനെ തുടർന്ന് സോഷ്യൽ ഫോറസ്റ്റുകളുടെയും വനംവകുപ്പിന്റെയും എല്ലാം ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുകയും ചെയ്തു. ആ സമയത്ത് ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 10:30 ആന വിരണ്ടോടുകയും വലിയ ഭീതി പ്രദേശത്ത് പരക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇപ്പോൾ ആനയെ വീണ്ടും എഴുന്നള്ളിക്കാനുള്ള നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആനയ്ക്ക് വീണ്ടും ഒരു എഴുന്നള്ളത്ത് കൊടുക്കുന്നുണ്ട്. അത് വനംവകുപ്പ് തടഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റിടങ്ങളിൽ മറ്റ് ഉത്സവ പറമ്പുകളിൽ ഇത്തരത്തിൽ ആന എഴുന്നള്ളിക്കുന്നിടത്തെല്ലാം വളരെ കർശനമായ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എഴുന്നള്ളിക്കാൻ സാധിക്കൂ. അതിന് മുൻകൂർ അനുമതി വാങ്ങണം. അതിന്റെ പരിശോധന ഇന്ന് പലയിടങ്ങളിൽ നടന്നു. അതുപോലെ തന്നെ തുടർ ദിവസങ്ങളിൽ നടക്കുമെന്നാണ് ഡിഎഫ്ഒ അറിയിച്ചിട്ടുള്ളത്. ശരി, രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി വീണ്ടും ഡൽഹിയിലേക്കാണ്. സീരിയൽ താരം തുനിഷ ശർമ്മ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ നടൻ ഷിസാൻ ഖാനെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തുനിഷയുമായി ഷിസാൻ അടുപ്പത്തിലായിരുന്നു എന്നാണ് FIR. ബന്ധം തകർന്നതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ചെയ്തത്. നിതിൻ, ഈ തുനിഷയുടെ ആത്മഹത്യ അത് ഇതിലൊരു പ്രണയ നൈരാശ്യം കൊണ്ടാണോ, പ്രണയം തകർന്നതിലുള്ള സങ്കടം കൊണ്ടാണ് സംഭവിച്ചതെന്ന നിഗമനത്തിലേക്ക് പോലീസ് എങ്ങനെ എത്തുന്നു? നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെ? പ്രജിൻ, നിലവിൽ ഇപ്പോൾ ഷിസാ ഖാനെ 4 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഇപ്പോൾ പോലീസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ 15 ദിവസം മുൻപ് തന്നെ തുനിഷയുമായുള്ള ബന്ധം ഷിസാ ഖാൻ വേർപ്പെടുത്തിയിരുന്നു. അതായത് ബന്ധമുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം, കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് തുനിഷ കടന്നുപോയത്. ഇതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. തൊട്ടുപിന്നാലെ തന്നെ ഇന്നലെ തുനിഷയുടെ അമ്മയുടെ പരാതി ലഭിച്ചു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷിസാ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ വിശദമായി ചോദ്യ ശേഷം ഇന്ന് വസായി കോടതിയിൽ ഹാജരാക്കി 4 ദിവസം പോലീസ് കസ്റ്റഡി വിട്ടിരിക്കുകയാണ്. എന്തായാലും ഇരുവരുടെയും ഫോൺ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. മറ്റ് യാതൊരു തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിങ്ങോ തുടങ്ങിയ കാര്യങ്ങളും തന്നെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം ലവ് ജിഹാദ് ആംഗിളും ഈ ഒരു കൊല മരണത്തിന് പിന്നിൽ ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സീരിയൽ സെറ്റിലെ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനു പിന്നിൽ ഷിസാ ഖാനാണെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതേസമയം ഇപ്പോൾ ഷിസാ ഖാൻ അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഇത്തരം ഒരു തെളിവ് പോലീസ് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത് കോടതിയുടെ സ്വാഭാവിക നടപടിയാണ്. ജാമ്യത്തിനായി ഉടൻ ശ്രമിക്കുമെന്നാണ് ഷിസാ ഖാൻ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ തുടരും. നിലവിലിപ്പോൾ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലും, അതായത് സെറ്റിലുള്ള മറ്റ് സീരിയൽ താരങ്ങളെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും കടുത്ത പ്രണയ സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം സെറ്റിൽ വെച്ചുകൊണ്ട് തന്നെ മേക്കപ്പ് റൂമിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസ് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. സിക്കിമിൽ ട്രക്ക് മറിഞ്ഞു മരിച്ച മലയാളി സൈനികൻ വൈശാഖിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് ജന്മനാടായ പാലക്കാട് മാത്തൂരിലെത്തിക്കും. നാളെ വാണിയംകുളം ഐവർ മഠം ശ്മശാനത്തിലാണ് സംസ്കാരം. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പരമേഷ് ചേരുന്നു. നിഖിൽ, വൈശാഖിന്റെ മൃതദേഹം എപ്പോഴായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുക? പൊതുദർശനം എവിടെയൊക്കെയാണ്? ഇതിനോടകം തന്നെ ഇവരുടെ ക്യാമ്പിൽ നിന്ന് മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി കോയമ്പത്തൂരിലേക്ക് വിമാനം തിരിച്ചു കഴിഞ്ഞു. മറ്റിടങ്ങളിൽ 16 സൈനികരാണ് ആകെ ഈ വാഹന അപകടത്തെ തുടർന്ന് സിക്കിമിൽ മരിച്ചത്. വൈകിട്ട് 6 മണിക്കാണ് വൈശാഖിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിമാനം കോയമ്പത്തൂരിൽ വന്നിറങ്ങുക. അവിടെ നിന്ന് വാളയാറിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് ജില്ലാ കളക്ടർ അടങ്ങുന്ന സംഘം ഈ മൃതദേഹം ഏറ്റുവാങ്ങുകയും തുടർന്ന് റോഡ് മാർഗം ഈ മാത്തൂരിലെ വീട്ടിലേക്ക് വരികയും ചെയ്യും. നാളെ രാവിലെ 8 മണിവരെ ഈ വീട്ടിലാണ്, മാത്തൂരിലെ വീട്ടിലാണ് പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത്. 8 മണി മുതൽ അവിടുത്തെ സ്കൂളിലും പൊതുദർശനത്തിന് വയ്ക്കും. ഒരുപാടധികം ആളുകൾ ഈ സമയങ്ങളിൽ അവിടേക്ക് എത്തിച്ചേർന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ധീരസൈനികൻ അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവരും, നാട്ടുകാരെല്ലാവരുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. കേവലം 27 വയസ്സ് മാത്രമാണ് പ്രായം. 8 വർഷമായി സേനയിൽ പ്രവർത്തിച്ചു പോരുകയാണ്. 2 മാസം മുൻപായിരുന്നു അദ്ദേഹം നാട്ടിൽ വന്നത്. 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ പിറന്നാൾ നടക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നുപോയത്. വളരെ വേദനയോടുകൂടിയാണ് നാടൊന്നടങ്കം ഈ വിയോഗ വാർത്ത കേട്ടതും അറിഞ്ഞതുമെല്ലാം. ഇപ്പോഴത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനുശേഷം ഇന്ന് 11 മണിവരെ സ്കൂളിലായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം ഈ ഐവറമഠ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രജിൻ. ശരി, നിഖിൽ പരമേഷാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.
കൊല്ലം കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് രണ്ട് മരണം. കുണ്ടറ നാന്തിരിക്കൽ സ്വദേശി ജോബിൻ ഡിക്രൂസ്, പേരയം മുളവന സ്വദേശി ആഗ്നിൽ സ്റ്റീഫൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ 3:45 അപകടം. വിവരങ്ങളുമായി സലീം മാലിക്കാണ് കൊല്ലത്തും ചേർന്ന്. സലീം, ഈ അപകടം എങ്ങനെയുണ്ടായെന്നാണ് മനസ്സിലാകുന്നത്? പ്രജിൻ, ഇന്നലെ പുലർച്ചെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് സുഹൃത്തുക്കൾ അഞ്ചംഗ സുഹൃത്ത് സംഘം മടങ്ങി വരും വഴിയായിരുന്നു വാഹനം നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചത്. ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു. വാഹനം അമിത വേഗതയിലായിരുന്നു. ഈ വാഹനം നേരെ മരത്തിലേക്ക് പോയി ഇടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണനല്ലൂരിൽ പോയി ചായ കുടിച്ചതിന് ശേഷം തിരികെ മടങ്ങി വരും വഴിയാണ് ഈ അപകടമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അങ്ങനെയാണ് പറയുന്നത്. ഈ അപകടത്തിൽ തൽക്ഷണം തന്നെ രണ്ടുപേർ മരിച്ചു. കുണ്ടറ നാന്തിരിക്കൽ സ്വദേശിയായ ജോബിൻ ക്രൂസും പേരയം മുളവന സ്വദേശിയായ ആഗ്നൽ സ്റ്റീഫനുമാണ് അവിടെ വെച്ച് തന്നെ മരിച്ചത്. ഇരുവരും 25 വയസ്സുകാരാണ്. ഒപ്പം തന്നെ ഈ മരിച്ച ജോബിൻ ഡിക്രൂസിന്റെ സഹോദരൻ റോബിൻ ഡിക്രൂസും പിന്നീട് ഷോൺ ഗോകുൽ എന്നിവരും ഈ കാറിലുണ്ടായിരുന്നു. ഇവർക്ക് 23-24 വയസ്സ് പ്രായമുള്ളവരാണ്. ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകട കാരണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രജിൻ, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കക്കാടം പോയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി 8:30 ക്രിസ്മസ് കാരോൾ നടക്കുമ്പോഴാണ് കാട്ടാന ഇറങ്ങിയത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി കോഴിക്കോട് ചേർന്ന്. അർജുൻ, വിശദാംശങ്ങൾ. പ്രജിൻ, ഇന്നലെ രാത്രി 8:30 കക്കാടംപോയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കരോൾ സംഘങ്ങൾ നാടുനീളെ ഇറങ്ങി നടക്കുന്ന സമയത്താണ് ഈ കാട്ടാന ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആശങ്ക ഈ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. തുടർന്ന് ചില നാട്ടുകാർ കാട്ടാനയെ കാണുകയും തുടർന്ന് ശബ്ദമുണ്ടാക്കി കാട്ടാനയെ അവിടെ നിന്ന് തുരത്തുകയുമായിരുന്നു. എന്തായാലും ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് കാട്ടാനയെ കാണുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം തൊട്ടടുത്തുള്ള കോണൂർ കണ്ടിയിൽ അവിടെ നേരത്തെ കാട്ടാന ഇറങ്ങുകയും വാഹനങ്ങൾ അടക്കം തകർക്കുകയും ചെയ്തിരുന്നു. വനത്തിനോട് ചേർന്നുള്ള മേഖലയാണ് കക്കാടംപോയലും കോണൂർ കണ്ടിയും ഒക്കെ തന്നെ. ഈ മേഖലയിൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രജിത്ത്, ശരി. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ആറളത്ത് കാട്ടാന ചിരിഞ്ഞു. 13-ാം ബ്ലോക്കിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ കാട്ടാനയാണ് ഇവിടെ ചരിഞ്ഞത്. അരുൺ പൂപ്പറമ്പ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഫാമിലെ 13-ാം ബ്ലോക്കിലാണ് ഈ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ 7 വയസ്സ് പ്രായമുള്ള കൊമ്പനാണ് ചരിഞ്ഞത്. ഇന്ന് രാവിലെ ഈ ഫാമിലേക്ക് ജോലിക്ക് അതായത് പണിക്കായി എത്തിയ തൊഴിലാളികളാണ് ഈ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പും സമാനമായി ഈ 11-ാം ബ്ലോക്കിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇത് ഈ മേഖല അതായത് 13-ാം ബ്ലോക്ക് എന്ന് പറയുന്നത് കാട്ടാന ശല്യം അതിരൂക്ഷമായ ഒരു മേഖലയാണ്. അവിടെ കാട്ടാന ആക്രമണത്തെ തുടർന്ന് വ്യാപകമായിട്ടുള്ള നാശനഷ്ടവും കഴിഞ്ഞ സമീപകാലത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതേ പ്രദേശത്താണ് ഇപ്പോൾ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. 13-ാം ബ്ലോക്കിലെ കല്യാണി എന്ന് പറയുന്ന ഒരാളുടെ വീടിന് തൊട്ട് സമീപത്തെ പറമ്പിലാണ് ഈ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. രാവിലെ ഫാമിലേക്ക് പണിക്കായി എത്തിയ തൊഴിലാളികളാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വനം വകുപ്പിനെയും പോലീസിനെയും വിവരമറിയിച്ചു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തുടർ പരിശോധനകളും തുടർ നടപടികളും സ്വീകരിച്ച ശേഷം ഈ കാട്ടാനയുടെ ജഡം സംസ്കരിച്ചു. പ്രജിൻ, ശരി. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം ചങ്കരംകുളം പെരുമുക്കിൽ കരൾ സംഘത്തിന് നേരെ ആക്രമണം. ഇന്നലെ രാത്രിയാണ് സംഭവം. മദ്യപിച്ചെത്തിയ സംഘമാണ് കുട്ടികളെ ആക്രമിച്ചത്. പട്ടികയും വടിയും ഉപയോഗിച്ച് കുട്ടികളെ അടിച്ച് ഓടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നു കോഴിക്കോട് നിന്നും. ഷഹദ്, ഈ കരൾ സംഘത്തിനെതിരെ മദ്യപർ ഉണ്ടാക്കിയ പ്രശ്നം, അതല്ലേ വിഷയം? തീർച്ചയായും, രണ്ട് വിഭാഗങ്ങളായിട്ടായിരുന്നു വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വിവിധ വീടുകളിൽ കരോളുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയൊരു വാക്കേറ്റമുണ്ടായിരുന്നു. പക്ഷേ നന്നായി ചെറിയ വിദ്യാർത്ഥികളായിരുന്നു അത്. അവർ തന്നെ
പറഞ്ഞു തീർക്കുകയും ചെയ്തു. കാരണം കരോള് സംബന്ധിച്ച് ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകണം, എന്തെല്ലാം ഇടങ്ങളിൽ പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ വാക്തർക്കം വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. പിന്നീട് അത് അവർ തന്നെ സംസാരിച്ച് തീർക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ പറഞ്ഞ പരിധി വിട്ട് വിദ്യാർത്ഥികൾ മറ്റൊരിടത്തേക്ക് കയറിയപ്പോഴാണ് ആ പ്രദേശത്ത് കൂടിയിരുന്ന മുതിർന്ന ആളുകളും മദ്യപാനികളുമായിട്ടുള്ള ആളുകൾ ഈ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ വിദ്യാർത്ഥികൾ ഈ കരോളിന് പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് സമീപത്തെ കടയിൽ നിന്നും വാടകയ്ക്കെടുത്ത സാധനങ്ങളായിരുന്നു. ഇതെല്ലാം അടിച്ചു തകർക്കുകയും ഈ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥികൾ ഇന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം അര കിലോമീറ്ററോളം വിദ്യാർത്ഥികളെ അടിച്ചു ഓടിച്ചു എന്നാണ് ഈ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കുട്ടികൾ 4 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ രക്ഷിതാക്കൾ ചങ്ങരംകുളം പോലീസിലും ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രജിൻ ഷഹദാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം വാളാടിയിൽ ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ചോറ്റുപാറ പുത്തൻപുരയ്ക്കിൽ രാജന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. രാഹുൽ വിജയ് നൽകും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, ഈ അപകടം എങ്ങനെയുണ്ടായി? പ്രജിൻ, വാളാടി എസ്റ്റേറ്റിൽ, വാളാടി 1 നമ്പർ എസ്റ്റേറ്റിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി അപകടം ഉണ്ടായിരുന്നത്. ജീപ്പിൽ സഞ്ചരിക്കുകയായിരുന്നു 19-കാരൻ. ആ ജീപ്പ് ഓടിച്ചിരുന്നത് വിഷ്ണു ആണെന്നാണ് മനസ്സിലാക്കുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ തേയിലത്തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും മറ്റാളുകളും എല്ലാം ഓടിയെത്തി വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഈ വാഹനത്തിന് എങ്ങനെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത് നടക്കുന്നുള്ള കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. ചുറ്റുപാറ സ്വദേശിയാണ് വിഷ്ണു, 19 വയസ്സായിരുന്നു. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ചേർത്തല വാർനാട് SNDP ശാഖയുടെ കീഴിലുള്ള ഗുരുമന്ദിരം തകർത്ത നിലയിൽ. പിന്നിൽ ലഹരി മാഫിയ എന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. വിഷ്ണു, ഈ ഗുരുമന്ദിരം അത് പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണോ? ഈ ലഹരി മാഫിയെക്കുറിച്ച് നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഇന്നലെ രാത്രിയാണ് അവിടെ യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഈ സംഘർഷത്തിനിടയിലാണ് ഗുരുമന്ദിരത്തിന്റെ ചില്ല് പൂർണ്ണമായും അടിച്ചു തകർത്തിട്ടിരിക്കുന്നത്. ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ ലഹരി മാഫിയ ശക്തമാണ്. അതുകൊണ്ട് അവരിൽപ്പെട്ട ആളുകളാണ് സംഘർഷത്തിലേർപ്പെടുകയും പിന്നീട് ഗുരുമന്ദിരം അടിച്ചു തകർത്തത് എന്നുള്ളതാണ്. ഇന്നലെ പോലീസ് നടത്തിയ പരിശോധനയിൽ 3 പേരെ ഇതിനോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത നടപടിയെന്നാണ് മന്ത്രി ഈ സ്ഥലത്തെത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒപ്പം ഈ കേസിലെ പ്രതികളെ എല്ലാവരെയും ഉടൻ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വിഷ്ണു സുരേഷ് ആണ് ആലപ്പുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ലൈവ് ന്യൂസ് പൂർത്തിയാവുകയാണ്.